വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാ സ്ലോക്സ് അമ്മൂസ്. ഇന്ന് ഞായറാഴ്ചയിലത്തെയും തിങ്കളാഴ്ചയിലത്തെയും കുറച്ച് വിശേഷങ്ങളായിരിക്കും കേട്ടോ നമ്മുടെ വ്ളോഗിൽ വരാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. ഞായറാഴ്ച രാവിലെ പതിവ് പോലെ പിള്ളേർ കാറ്റീസത്തിന് പോകാൻ റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ട് തലേ ദിവസം ഇഡലി മാവിന് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഡലിയേക്കാളും ഇഷ്ടമവർക്ക് ദോശയ്ക്കാണ് കേട്ടോ. പക്ഷേ നമുക്ക് ടൈം ജാമായി പോവും ദോശയ്ക്ക് ഉണ്ടാക്കി നിന്നാലേ. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയില്ല. അപ്പോൾ ഞാൻ എളുപ്പ വഴിക്കാണ് ഇപ്പോഴത്തെ പണികൾ ഓടിക്കൊണ്ടിരിക്കണേ കേട്ടോ. നമ്മളൊരു ചെറിയൊരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് നാളികേരം ജോജിയേട്ടൻ ചിരകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു വലിയ ഹെൽപ്പായിരുന്നു. പതിവ് പോലെ തന്നെ ഞാൻ ബ്രൂ ഉണ്ടാക്കിയപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട്. പണിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വേണ്ടത്. അപ്പോൾ അതേ ആദ്യത്തെ ട്രിപ്പ് ഇഡലി അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ശനിയാഴ്ച ഉണ്ടാക്കിയ ബീഫിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്. ഞാനിന്നും ചട്നിയിൽ കടുകൊന്നും പൊട്ടിച്ചില്ല. പച്ചക്ക് അരച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ചട്നിയൊക്കെ റെഡി ആയി വന്നപ്പോഴേക്കേ ഇഡലി നമ്മൾ ഓൾറെഡി സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വേവായി കിട്ടിയിട്ടാണ്. അപ്പോഴാണ് പിന്നെ ഞാൻ പുറത്തേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ലില്ലിച്ചെടി ഇങ്ങനെ ഫ്ലവറും കൂടി വിരിഞ്ഞു തുടങ്ങിയപ്പോഴേ അതിൻ്റെ തണ്ട് ഇങ്ങനെ ചാഞ്ഞു തുടങ്ങി. അപ്പോൾ എങ്ങനെ ഒടിഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ട് അതിനൊരു താങ്ങും കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ലില്ലിച്ചെടിയുടെ ഫ്ലവറൊക്കെ ഇതാണ് കേട്ടോ. ഒരു രണ്ട് ഫ്ലവറും കൂടി വിരിയാനുണ്ട്. അതിങ്ങനെ വിരിഞ്ഞു വരണുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഫുൾ വീഡിയോ കാണാം കേട്ടോ വിരിഞ്ഞ് നിൽക്കണതേ. അപ്പോൾ പിറ്റേ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞായറാഴ്ചയിലത്തെ വിശേഷങ്ങൾ. ഞായറാഴ്ചയിലത്തെ ഇഡലി ബാലൻസ് ഉള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ അതെടുത്ത് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ചമ്മന്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വിചാരിച്ചു ചട്നി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് നാളികേരം പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് പുളിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കടുവൊക്കെ പൊട്ടിച്ചിട്ടുള്ള ചമ്മന്തി. അപ്പോൾ രാവിലെ തന്നെ ജോജിയുടെ കുറേ വേപ്പില പൊട്ടിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വേപ്പിലമ്മ മറ്റേ കുരുക്കെ വേപ്പിംഗ് കുരുക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിത്തൊണ്ടൊക്കെ വേസ്റ്റ് നമുക്ക് പച്ചക്കറിക്ക് എന്തെങ്കിലും ഇടാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ചട്നിക്കുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ അരച്ച് വെച്ചാണത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കണമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണുള്ളൂ. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല ഫൈനലി. അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അച്ചൂസിന് കൊണ്ടുപോകാനുള്ള ബീറ്റ്റൂട്ട് ഉപ്പേരിയാണ് കേട്ടോ. ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ബീറ്റ്റൂട്ട് ഉപ്പേരി. അത് അവന് മാത്രം മതിയല്ലോ. അത് കഴിച്ചിട്ടാണ് ചെറുതാക്കി കുറച്ചുണ്ടാക്കിയത്. അവൻ കുളിക്കാനൊക്കെ പോയിരിക്കുക. അപ്പോൾ ആ സമയത്ത് അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചായിരുന്നു കേട്ടോ. പിന്നെ അമ്മൂസ് എണീറ്റ് വന്നപ്പോൾ അമ്മൂസ് കൈപ്പക്കിരിക്കണാണ്ടപ്പോൾ ഇവിടെ കൈപ്പക്കാന്നൊക്കെ പറയട്ടെ. അപ്പോൾ ആവയ്ക്കില്ലേ അതാണ് നമ്മളിവിടെ കൈപ്പക്കാന്ന് പറയാം. അപ്പോൾ അത് അവൾ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അച്ചൂസിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് മൂന്ന് ഇഡലി ഒന്നും അവൻ കഴിക്കില്ല കേട്ടോ. രണ്ടെണ്ണം കഴിച്ചപ്പിക്കും ഫുള്ളായി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം അവിടെ ബാലൻസ് വെച്ചു. അപ്പോൾ അവ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എട്ടേകാലോട് കൂടി അവൻ്റെ സ്കൂൾ വാൻ വരും. അപ്പോൾ ആ സമയത്തിന് ഉള്ളിൽ റെഡി ആവണം കേട്ടോ. അമ്മൂസിൻ്റെ കട്ടിങ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അച്ചൂസ് പോയിട്ടാ. അപ്പോഴേക്കും ആ ഗ്യാപ്പിൽ ആമിക്കുട്ടി ഉറങ്ങായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ആമിക്കുട്ടി എണീറ്റൊക്കെ ചെയ്തു കളിയും ചിരിയൊക്കെ തുടങ്ങിയിട്ടാ. ആമി ആമി ഒളിച്ച് കളിക്കുക കണ്ടി ഒളിച്ച് കണ്ടേ.
കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ചേട്ടൻ കടയിൽ പോകാൻ നിൽക്കാന് കേട്ടോ. അപ്പോഴാണ് എനിക്ക് അവിടെ കുറച്ച് ചീരത്തൈയൊക്കെ നടാമെന്ന് വെച്ചിട്ട്, ചീരത്തൈ അല്ല ചീരവിത്ത് നടാമെന്ന് വെച്ചിട്ട് അവിടെ ഒരു പഴയ ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ നടാൻ വിചാരിച്ച സ്ഥലത്ത്. അതൊക്കെ മാറ്റി വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ അപ്പോൾ പോകാൻ നിൽക്കുമ്പോഴാണെന്ന് തോന്നുന്നു ആൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ചേട്ടൻ ഓടിപ്പോയി അത് മാറ്റി തന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം തെങ്ങിൻ്റെ കടയൊക്കെ കളച്ചിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് കുമ്മായിട്ട് തൂപ്പൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചീരവിത്ത് നടാൻ പോണത്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് എനിക്ക് എടുക്കണം ഇനി. അങ്ങനെ ഇപ്പോൾ ആ ബൈക്കോ സൈക്കിളൊക്കെ മാറ്റി വെച്ചു വന്നു. അപ്പോൾ ചേട്ടൻ ഈ കടയിൽ പോകാൻ നിൽക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് അച്ചൂസും ചേട്ടനും എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഫ്രഷ് ആവലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നല്ല മഴവെള്ളം അവിടെ ഇങ്ങനെ ഒരു വലിയൊരു പെയിൻറ് ബക്കറ്റ് നമ്മൾ ഡ്രസ്സിൽ നിന്ന് വെള്ളം വീണുകൊടുത്ത് വെച്ചിട്ടുണ്ടേ, ഡയറക്റ്റ് വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കണ മണ്ണും കല്ലൊക്കെ കുത്തി ഒലിച്ച് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഞാനൊരു ബക്കറ്റ് കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല മഴവെള്ളം കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ചെടികൾക്ക് ഒഴിക്കണത് നല്ല ഹെൽത്തല്ല അവർക്ക്. അപ്പം ഞാൻ അതാണ് കേട്ടോ താഴെ ഇരിക്കുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണത്. അമ്മൂസ് കട്ട് ചെയ്ത് തന്ന കയ്പക്കായില്ലേ, അത് ഞാൻ ആ കിണറിൻ്റെ തിണ്ടത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ അവിടെ നല്ല വെയിലുണ്ട്, അപ്പോൾ അതും അവിടെ ഇരുന്ന് വാടി കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ വാടി കുറച്ചൊന്ന് അതിൽ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അമ്മൂസേ അരിഞ്ഞ് തന്ന കയ്പക്കായ അവൾക്ക് റൗണ്ട് ഷേപ്പിലെല്ലാം അരിയണമെന്ന് പറഞ്ഞിട്ട് അവള് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞു വെച്ചേക്കാം. അപ്പൊ വെയില് പോയി അമ്മു ഇതകത്ത് കൊണ്ട് വെച്ചോട്ടാ, മമ്മിക്ക് അവിടെ കുറച്ചും കൂടി നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറം സൈഡിലൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഗോൾഡൻ മണിപ്ലാന്റും കുറച്ച് ആന്തൂറയും ചെറുപറയും ഒക്കെ ഇരിക്കണ ആ സൈഡും കൂടി ഒന്ന് നനച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കലാപരിപാടി, അടുത്ത കലാപരിപാടി തുടങ്ങി സ്റ്റിച്ചിങ് കേട്ടോ. കുറച്ച് ദിവസമായി കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റിയിട്ട്. പിന്നെ എന്തായാലും ആമിക്കുട്ടി ഉറങ്ങിയ ടൈം നോക്കിയിട്ട് വേഗം ഞാൻ ആ പണിയും കൂടി ഒന്ന് കഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ കുറേശ്ശെ വന്ന് തയ്ച്ചെടുക്കാമല്ലോ. അപ്പം ഈ ഗ്രീനും ബ്ലൂവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കൂടുതൽ ഇഷ്ടമായത് ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഏത് ആദ്യം സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ എടുത്ത് നോക്കി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വിചാരിച്ചു രണ്ട് കട്ട് ചെയ്ത് വയ്ക്കാം, ഏതാ തോന്നണമെന്ന് വെച്ചാൽ ആദ്യം തയ്ക്കാമെന്ന് വിചാരിച്ചു. ലൈനിങ് വെച്ച ചുരിദാറുകളാണ് എനിക്കിഷ്ടം. ഡെലിവറി സമയത്ത് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ലല്ലോ, റെഡിമെയ്ഡൊക്കെ എടുക്കുമ്പോൾ ലൈനിങ്ങൊന്നും ചില ഇതിൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഗതികേടുകൊണ്ട് ഇടുന്ന് മാത്രം ഞാൻ എനിക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാം ഇപ്പോഴും ലൈനിങ് വെച്ചിട്ട് തന്നെ കേട്ടോ അടിക്കുക. സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നമ്മുടെ വ്ളോഗിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണാം കേട്ടോ പുതിയ ചുരിദാറുകൾ. കുറേ പണികളൊക്കെ ടൈം കിട്ടുമ്പോൾ വേഗം ചെയ്ത് തീർത്തു കിട്ടാം. കറികളൊക്കെ പിന്നെ സാമ്പാർ ഞാൻ തലേ ദിവസം രാത്രി നൈറ്റ് തന്നെ വെച്ച് വെച്ചു ഞായറാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ വേഗം ചെയ്യാമല്ലോ, പുറമേയുള്ള പണികളും പിന്നെ സ്റ്റിച്ചിങ് വർക്കുകളൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് കറിയൊക്കെ തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടാ. ഇനിയിപ്പോൾ ഇനി ആ പാവയ്ക്ക നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ കയ്പയ്ക്ക, അതൊന്ന് ഉപ്പേരി ആക്കിയെടുത്താൽ മതി. ആ ഒരു പണിയും കൂടിയുള്ള ഇനി കിച്ചണിലുള്ളൂ. പിന്നെ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി നമ്മൾ ടെറസിൽ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ആമിക്കുട്ടിയുടെ തുണികളോടി ഉണ്ട്, പിന്നെ അത് അത്രയേ ഉള്ളൂ. ഈ കട്ടിങ് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൈം കിട്ടണതിനനുസരിച്ച് എപ്പോഴെങ്കിലും ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാമല്ലോ എന്ന് കരുതി. സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു, അതിനിടയ്ക്ക് ആമിക്കുട്ടി എണീറ്റു ഫുഡൊക്കെ കൊടുത്തു അമ്മൂസിൻ്റെ കയ്യിൽ നോക്കാൻ കൊടുത്തേക്കാട്ടോ. അപ്പോൾ അമ്മൂസ് ഇനി കുറച്ച് നേരം ഉണ്ണിനെ നോക്കിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു പാവയ്ക്ക ചേട്ടൻ ലഞ്ചിന് എന്തായാലും വരുമല്ലോ, അപ്പോഴേക്കും പാവയ്ക്കാണെങ്കിൽ ചോദിച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരി ഏതാന്ന് ചോദിച്ചാൽ പാവയ്ക്കാന്ന് പറയുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് പാവയ്ക്ക. അതിങ്ങനെ ഡ്രൈ ആയി കിട്ടിയാൽ പറയും വേണ്ട, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടണം, അതിനാണ് ഞാൻ കുറച്ച് നേരം വെയിലത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി, ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചതച്ചു, പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ക്രഷ്ഡ് ചില്ലി കുറച്ച് വറ്റൽമുളക് എടുത്ത് പൊടിച്ച് വെച്ചായിരുന്നു ഞാൻ. ഉപ്പേരി പരുവത്തിനുള്ളൊരു പൊടിക്കലില്ലേ ക്രഷ്ഡായിട്ട്, അങ്ങനെ പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മൊരിച്ചിട്ട് നമുക്ക് പാവയ്ക്കാൻ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇൻഗ്രീഡിയൻസൊക്കെ നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പാവയ്ക്കിട്ട് കൊടുക്കാൻ പോവാം. പാവയ്ക്കിട്ട് കൊടുത്തിട്ട് സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറേ പണികളൊക്കെ നമ്മൾ പണികളൊക്കെ ചെയ്യുമ്പോൾ അന്നൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കില്ല, അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഉണ്ണിയുടെ തുണികളൊക്കെ അലക്കാനിടലും പിന്നെ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അടിച്ച് വരല് കുറേശ്ശെ നടന്നു. ആ ടൈമിലൊക്കെ വന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് അടച്ച് വെക്കരുത്, തുറന്ന് തന്നെ വെക്കണം കേട്ടോ. തുറന്ന് വെക്കുമ്പോൾ നമുക്ക് അത് ഡ്രൈ ആയി കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ സിമ്മിലിട്ട് നമ്മുടെ പാവയ്ക്ക് റെഡിയായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ലഞ്ച് ടൈമായി. അപ്പോൾ സാമ്പാർ ഞാൻ പറഞ്ഞില്ലേ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക് ഉപ്പേരിയും പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു തിങ്കളാഴ്ചയിലത്തെ ലഞ്ച്. അപ്പോൾ തിങ്കളാഴ്ച അപ്പോൾ ഈവനിങ് ആയപ്പോൾ അമ്മൂസിൻ്റെ അച്ചൂസിൻ്റെ കൂട്ടുകാരൊക്കെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പാമ്പിക്കുട്ടി അവരുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ണീനെ അവർ കുറച്ച് നേരം നോക്കില്ല. ആ ടൈമിൽ ഞാൻ വിചാരിച്ചു നമ്മുടെ ചീര നടാനാ ആണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഇവിടെ. അപ്പോൾ അത് ആ തടമൊക്കെ ഒന്ന് ശരിയാക്കാം. പിന്നെ നമ്മൾ എന്തെങ്കിലും വളമൊക്കെ ചെയ്യുമ്പോൾ അത് ഒലിച്ചു പോകാണ്ടിരിക്കാനാണ് കേട്ടോ ഞാനിങ്ങനെ ഓട് വെച്ച് കൊടുക്കുന്നത്. ഓടാണ് നമ്മുടെ ഇവിടെ ഉണ്ട്, പഴയ വീടിൻ്റെ ഓടുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഓടൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താ പറയുക, നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതൊന്നും പുറത്ത് പോവില്ല, ഒക്കെ അതിൽ സെറ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇനി ഇതിവിടെ നല്ലപോലെ കളച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ മണ്ണ്. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കുമ്മായിട്ട് വല്ല മണ്ണിൽ വല്ല അണുക്കളോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂലോ. അപ്പോൾ കുറച്ച് കുമ്മായിട്ടിട്ട് ഒന്ന് സെറ്റാക്കി ഇടാം മണ്ണ്. പിന്നെ ഞാൻ ചീര വിത്തും പയർ വിത്ത് പിന്നെ എന്താ ആ മുളക് വിത്തും കൂടി വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട് ജോജിയേട്ടൻ. ഇങ്ങനെ ഇത് കാണുമ്പോഴൊക്കെ വിത്തുകളൊക്കെ കാണുമ്പോൾ ജോജിയേട്ടൻ വാങ്ങിച്ചു കൊണ്ടിട്ടാ ടെറസിൽ. പിന്നെ ആൾ കയ്പക്കായ വിത്ത് നട്ടു കൊടുത്തിട്ടുണ്ട്, മുളച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ സെറ്റാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് നനച്ചിടാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുമ്മായിട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ സമയമൊക്കെ ആമിക്കുട്ടി ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കണം. ഇതൊക്കെ സമാധാനത്തിൽ ചെയ്യാൻ പറ്റിയിട്ടാ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ചെടി നടാ, പച്ചക്കറി നടാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ ഞാൻ കുമ്മായ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുമ്മായ ഇങ്ങനെ തൂവിക്കൊടുക്കാം കേട്ടോ. നമുക്ക് പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു, കുമ്മായിടലിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രഷാവേണ്ട, ആമിക്കുട്ടിയുടെ അടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് ബാക്കിൽ കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അകത്തേക്ക് ഫ്രണ്ടിൽ കൂടെ പോയി ആമിക്കുട്ടി കാണും. ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പം എടുത്തോളണം, അല്ലെങ്കിൽ ആൾ സമ്മതിക്കില്ല. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷാവാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞായറാഴ്ചയിലത്തെയും തിങ്കളാഴ്ചയിലത്തെയും വീഡിയോസാണ്, കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. തുടർന്ന് വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. താങ്ക് യു.